92 കുമ്പനാട് കൺവെൻഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239359. ഇമെയിൽ hr@linkmanpower.com. മാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ത്യ ബന്ദകോസ് ദേവസഭയുടെ 92 കൺവെൻഷൻ്റെ 5 ദിവസത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് നിറവിൽ ദൈവദാസന്മാർ വളരെ ശക്തമായ ദൂതുകൾ ജനങ്ങളോട് അറിയിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുക. ക്രിസ്ത്യ സഭയുടെ ആരംഭം മുതൽ ഇന്നോളം വരെ പല വ്യക്തികൾ, രാജ്യങ്ങൾ, സംഘടനകൾ ഈ സഭയെ നശിപ്പിക്കുവാൻ, ഉന്മൂലം നാശം വരുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ക്രിസ്തീയ സഭ ഇന്നും വളരെ ശക്തമായി ഈ ലോകത്ത് നിലനിൽക്കുന്നത് യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ സഭയാണ്. ഈ സഭയെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ലെന്നുള്ള ദൈവിക സത്യം നാം മനസ്സിലാക്കുകയാണ്. ഇന്നും നമ്മളോട് ദൈവജനം സംസാരിക്കുവാനായി 4 ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആദ്യമായി നമ്മളോട് ദൈവജനം സംസാരിക്കുന്നത് ഇന്ത്യ ബന്ദകോസ് ദൈവസഭയുടെ വാളകം സെൻട്രൽ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സണ്ണി കുര്യൻ അവരുകളാണ്. സുപ്രസിദ്ധ വേദപണ്ഡിതനും പ്രാസംഗികനുമായ ഈ ദൈവദാസനിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് കാതോർക്കാം. എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിചിന്തനത്തിനായിട്ട് അപ്പസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 4 25-26 വാക്യങ്ങളും അതിൻ്റെ 31 വാക്യവും വായിക്കാം. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് ധ്യാനിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. 32 വാക്യം കൂടെ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അതിന്റെ മുകളിലത്തെ വാക്യം, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പുതിയ നിയമസഭ പിതാവാം ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. ഈ മർമ്മത്തെ കുറിച്ച് ആദ്യമായി സ്പഷ്ടമായ പ്രസ്താവന ചെയ്തത് യേശുക്രിസ്തുവാണ്. ഫിലിപ്പിന്റെ കൈസരിയ എന്ന സ്ഥലത്ത് വച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, ആളുകൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല. ഒടുവിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നു? ഉടനെ അപ്പോസ്തലന്മാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്രസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ യേശു പ്രതികരിക്കുകയാണ്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത്. അവിടെ ഞാൻ ഒരു ദൂത് പറയാം, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്
എല്ലാവർക്കും ഏറ്റുപറയാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു കൂട്ടത്തിന് ഏറ്റുപറയാൻ സാധിക്കും, അത് പിതാവായ ദൈവത്തിങ്കൽ നിന്ന് വെളിപ്പാട് ലഭിച്ചവരാണ്. ഇത് പറഞ്ഞ ശേഷം കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇവിടെ സാമുദായിക ലോകത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പത്രോസാണ് പാറ എന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവനയെ ധന്യനായ പത്രോസ് തെറ്റിദ്ധരിച്ചില്ല. യേശു പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെ പത്രോസ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യവും ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠവും മാന്യവുമായി സിയോനിൽ സഭയ്ക്ക് വേണ്ടി ഇടപെട്ട മൂലക്കല്ല് പത്രോസ് അല്ല, യേശു ക്രിസ്തുവാണ്. പൗലോസ് ലീഹ ധന്യൻ പറഞ്ഞു, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയേല. ഞാൻ അതിനൊരു വ്യാഖ്യാനം കൊടുത്താൽ, സഭയുടെ മൂലക്കല്ലായി ക്രിസ്തുവിനെ അല്ലാതെ വേറൊരാളെ പ്രതിഷ്ഠിക്കുവാൻ അന്ത്യോക്യയ്ക്ക് കഴിയുകയില്ല, റോമിന് കഴിയുകയില്ല, മലങ്കരയ്ക്ക് കഴിയുകയില്ല, ഹെബ്രോൻപുരത്തിന് കഴിയുകയില്ല. ദൈവസഭയുടെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. പത്രോസിന് ധാരണ പശകുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല എന്ന്. പക്ഷെ പത്രോസ് അങ്ങനല്ല പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. എത്ര പേർക്ക് ബോധ്യമുണ്ട്, ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. കൊരിന്ത്യാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചാർന്നു, അവരെല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അടുത്തത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. പഴയ നിയമ ഇസ്രയേലിനെ പിന്തുടർന്നു കൊണ്ടിരുന്ന പാറ യേശു ക്രിസ്തു ആയിരുന്നുവെങ്കിൽ പുതിയ നിയമസഭയുടെ മൂലക്കല്ല് പത്രോസ് അല്ല, യാക്കോബ് അല്ല, അന്ത്രയോസ് അല്ല, യോഹന്നാൻ അല്ല. പാരമ്പര്യമനുസരിച്ച് മലങ്കരയിൽ സുവിശേഷം പ്രസംഗിച്ച തോമസ് ലീഹായുമല്ല, പിന്നെയോ ദൈവസഭയുടെ മൂലക്കല്ല് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാ ഈ പന്തലിന് കീഴിലിരിക്കുന്ന വിശുദ്ധന്മാർ. മൂലക്കല്ലിന്റെ പ്രത്യേകത, അത് ജീവനുള്ളതാണ്, സ്വയമേവ ജീവനുള്ളതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്. എന്നാൽ നമുക്കാർക്കും സ്വയമേവ ജീവനുള്ളവരല്ലായിരുന്നു, പിന്നെയോ മൂലക്കല്ലിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി വ്യാപരിക്കുന്ന ഒരു പ്ലഗിലേക്ക് ഒരു വയറ് കുത്തുന്ന നേരത്ത് ബൾബ് പ്രകാശിക്കുന്നത് പോലെ, ഫാൻ കറങ്ങുന്നത് പോലെ, മൂലക്കല്ലായ ജീവന്റെ കല്ലായ യേശുവിനോട് ബന്ധപ്പെട്ടപ്പോൾ നമ്മിലേക്ക് ദൈവ ജീവൻ വ്യാപരിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ മരിച്ചവരല്ല, ആത്മാവിൽ ജീവൻ പ്രാപിച്ചവരാണ്. ആ ബോധ്യമുള്ളവർ ജീവനുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇങ്ങനെ സ്ഥാപിതമായ സഭയ്ക്ക് ആദ്യമായിട്ട് പീഡനം ഉണ്ടായത് സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം നാലാം അധ്യായം 1-4 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറിച്ചിട്ടുകൊള്ളുക. 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ
അപ്പോസ്തോലന്മാരെ പൊതു തടവിലാക്കിയതായി വായിക്കുന്നു. 6:9 സ്തേഫാനോസിനെ വിസ്താര സഭയുടെ മുൻപിൽ നിർത്തി, 7:54 സഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസ് തീർന്നു, 8:1 യെരുശലേം സഭയ്ക്ക് പീഡനമുണ്ടായി, 12:1 ഹെരോദാവിന്റെ പീഡനമുണ്ടായി, യാക്കോബിനെ കൊല ചെയ്തു, 14:19 പൗലൂസിനെ കല്ലെറിഞ്ഞു, 16:19 പൗലൂസും സീലാസും തടവിലായി, 17 പൗലൂസ് ഗല്ലിയോന്റെ മുൻപിൽ നിൽക്കുന്നു, 19 എഫസോസിൽ കലഹമുണ്ടായി, 20 ദൈവാലയത്തിൽ വെച്ച് പൗലൂസ് ബന്ധിക്കപ്പെടുന്നു, 28 പൗലൂസ് റോമയിലെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. ചരിത്രം പറയുന്നത് 68 വയസ്സിൽ ധന്യനായ പൗലൂസ് യേശു ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായി നീറോ കൈസറുടെ വാളാൽ ഛേദിക്കപ്പെട്ടു. പൗലൂസ് കിടക്കുന്ന റൂമിന്റെ അങ്ങേ മുറിയിൽ പൗലൂസിന്റെ ശിരസ് ഛേദിക്കുവാനുള്ള വാള് രാകുന്ന ശബ്ദം പൗലൂസിന് കേൾക്കാമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാളിരാകുന്ന ശബ്ദം പൗലൂസിനെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിച്ചില്ല. രണ്ട് പടയാളികളുടെ നടുവിൽ കൊലക്കളത്തിലേക്ക് പൗലൂസിനെ നയിക്കുമ്പോൾ അയ്യോ എന്ന് പൗലൂസ് പറഞ്ഞില്ല, ഇതിൽ നിന്നൊരു വിടുതൽ തരണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല. പിന്നെ എന്തോ പറഞ്ഞുകൊണ്ടാ പോയത്, ഞാൻ നല്ലപോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തോ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീറോ കൈസറിന്റെ മിന്നിത്തിളങ്ങുന്ന വാള് അന്തരീക്ഷത്തിൽ ചലിച്ചു, ആ വിശുദ്ധന്റെ ശിരസ് താഴെ വീണു. പ്രൈസ് ഗോഡ്. അങ്ങനെ 68 വയസ്സിൽ ധന്യനായ പൗലൂസ് രക്തസാക്ഷിയായി മരിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ സഭയ്ക്കുണ്ടായ പീഡനങ്ങളെ കുറിച്ച് ഞാൻ അങ്ങ് ഓടിച്ചു പറയുക ചെയ്തത്. ഇനി സഭയ്ക്ക് രണ്ട് വിധത്തിലുള്ള പീഡനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 1, ജാതീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള പീഡനം. 2, അകത്തു നിന്നുള്ള പീഡനം. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ഈ വിഷയത്തിൽ അവബോധമുള്ളവരായി തീരണം. ജാതീയ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു പീഡനത്തിനും ദൈവസഭയെ തളർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആന്തരികമായുണ്ടായ പീഡനങ്ങൾ സഭയെ തളർത്തി, വേലയ്ക്ക് ക്ഷീണമുണ്ടാക്കി, മുന്നേറ്റത്തിന് വിഘാതമുണ്ടായി എങ്കിൽ നമുക്ക് ആത്മാവിൽ ഐക്യപ്പെട്ടിട്ട് ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ നാം മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ വന്നെത്തിയിരിക്കുന്നത്. മനസ്സിലായവരെല്ലാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൈക്ക് ബലം തന്നവരുള്ളവരെല്ലാം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇനി ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട് പീഡനം? എനിക്ക് തോന്നുന്ന ഞങ്ങൾ 4 ദൈവവചനം ധ്യാനിച്ചപ്പോൾ ഞങ്ങളിൽ എല്ലാവരിലും വ്യാപരിച്ച ആത്മാവൊന്ന. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഓടിച്ച് ഞാൻ 4 പറയാം. എന്തുകൊണ്ട് സഭയ്ക്ക് പീഡനമുണ്ടാകുന്നു? 1, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചതിനാലാണ് ക്രൈസ്തവ സഭയ്ക്കുണ്ടായ ഒന്നാമത്തെ പീഡനം. ഞാൻ ഒന്നും കൂടെ പറയാം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസംഗിച്ചത് സദൂക്യർക്ക് ഇഷ്ടപ്പെട്ടില്ല, യഹൂദാ മതത്തിന്റെ മഹാപുരോഹിതന്മാർക്ക് പിടിച്ചില്ല, ലേവിയ പുരോഹിതന്മാർക്കത് ദഹിച്ചില്ല, ആ തലമുറയ്ക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരാ സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആത്മാവിന്റെ നിറവോടെ അപ്പോസ്തോലന്മാര് സാക്ഷ്യം പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുക. ഏതൊരു ക്രിസ്ത്യാനിയുടെയും
അവകാശമാണ് കഷ്ടത. അടുത്തതായി നമ്മളോട് ദൈവവചനത്തിൽ സംസാരിക്കുന്നത് ഐ പി സി ഹൂസ്റ്റൻ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി ദാനിയൽ അവരുകളാണ്. അദ്ദേഹത്തിലൂടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ എഴുതിയ സുവിശേഷം ചാപ്റ്റർ 15 വേഴ്സ് 16-21. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. മതി, 19 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. 1st century മുതൽ ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ ദൈവദാസന്മാർ ദൈവദാസിമാർ ഈ വിശ്വാസത്തിന് വേണ്ടി രക്തം ചിന്തിയത് കൊണ്ടാണ് ഈ കുംഭനാട് പന്തലിൻ്റെ കീഴിൽ വന്നിരുന്ന് ഈ യേശുവിനെ ആരാധിക്കത്തക്ക നിലയിൽ ഈ സുവിശേഷത്തിലേക്ക് നമ്മെ ആകർഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയ ഒരു വലിയ സംഗതി അതാണ്. നമുക്ക് മുൻപായി രക്തം ചിന്തി ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ദൈവത്തിൻ്റെ ദാസന്മാർ 1st century നമുക്കറിയാം. അനേക ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധനായ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ദൈവദാസൻ, 107 AD കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ദൈവദാസന്മാർ, ദാസൻ, അദ്ദേഹത്തെ പോലെ തന്നെ അനേകർ. ആ ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ട്രാജൻ എന്ന ചക്രവർത്തി അദ്ദേഹത്തെ റോമിൽ വൈൽഡ് ബീസ്റ്റിനെ ക്രൂര മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാനായിട്ട് വിധിച്ച സന്ദർഭത്തിൽ ചുരുക്കമായി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ ശിഷ്യത്വം യേശുവിനോടുള്ള അമിത സ്നേഹത്തിൽ പ്രൂവ് ചെയ്യുവാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂര മൃഗങ്ങൾക്കെന്നെ വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ അസ്ഥി കഷ്ണം പോലും ഇവിടെ ശേഷിക്കാൻ ഇടയായി തീരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് മുഴുവൻ തീരുന്നത് പോലെ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ശരീരം മുഴുവൻ 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 ഈ ഭൂമിയിൽ തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുവാൻ തക്കൊണ്ണമിടിയായി തീർന്നത്. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്ന വിശദീകരിച്ച് പറയുവാൻ മാർട്ടേഴ്സിൻ്റെ ചരിത്രങ്ങൾ തന്നെ നമ്മുടെ മധ്യേ ഉണ്ട്. എന്തിനേറെ പറയുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അടുത്തിടയ്ക്കും നോർത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുവാൻ ദൈവം അവസരത്തെ നൽകി തന്നു. നമുക്ക് ചിലരുടെ പേരുകൾ അറിയാം, ചിലരുടെ പേരുകൾ അറിയുന്നില്ല. എത്രയോ ദൈവത്തിൻ്റെ ദാസന്മാർ, ഒരുപക്ഷെങ്കിൽ നാം ഇവിടെ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറം ലോകത്തിൻ്റെ വെളിച്ചം കാണാതെ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി കാരാഗ്രഹത്തിൻ്റെ അന്ധകാരത്തിൽ ഈ രാത്രിയിലും കടക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാസ്തവമായ ഒരു കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. സുവിശേഷം നാം അറിഞ്ഞിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, എത്രയോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ കേട്ടല്ലോ, ഒരു ദൈവദാസന്റെ ശരീരം കത്തി കൊണ്ട് ചിന്തി ഇനോ ഓരോരുത്തരെ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ എടുത്ത വിവരം നമുക്കറിയാം. നമ്മൾ അറിഞ്ഞും അറിയാതെയും അനേക പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറായി അവർ മുൻപോട്ട് കടന്നു വരുന്നു. ഞാൻ ഇന്ന് രാത്രി പറയുവാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ആലോചന, ഈ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം തന്ന സന്ദേശം ഇതാണ്, എന്തുകൊണ്ട് ലോകം ദൈവമക്കളെ പീഡിപ്പിക്കുന്നു? എന്തുകൊണ്ട് അന്നും ഇന്നും എന്തുകൊണ്ട് ലോകം ദൈവജനത്തെ പീഡിപ്പിക്കുന്നു? ഞാൻ ശുശ്രൂഷിക്കുന്ന ഐ പി സി ഹെബ്രോൻ ഹ്യൂസ്റ്റൺ സഭയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വേർപാടും കഷ്ടത എന്ന ആ ഒരു വിഷയം ടച്ച് ചെയ്ത് ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവദാസനും ഞാനും കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യം
ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ സന്ദേശത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രസംഗത്തിനായിട്ട് എടുത്തിരിക്കുന്ന മെയിൻ തീമെന്ന്. അപ്പോൾ ഈ ഭാഗം ഞാൻ അന്ന് ശുശ്രൂഷിച്ച ആ ഭാഗം എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തു. ദൈവ മക്കളെ എന്തുകൊണ്ട് ലോകം പകയ്ക്കുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗത്ത് വായിച്ച ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. മൂന്ന് പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞ് ഇന്ന് തിരുവചന ശുശ്രൂഷ ഞാൻ എത്രയും വേഗം അവസാനിപ്പിച്ച് ഇവിടെ ഇരിപ്പാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ റീസൺ ഇതാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 18-19 വാക്യങ്ങൾ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ പകയ്ക്കുകയല്ല സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടാൻ ഏറ്റവും അടിസ്ഥാനകരമായ കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാട് നമുക്കുണ്ട്. ഈ ലോകത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ വേർപാടിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ വേർപെട്ട ആളാണ്, നിങ്ങൾക്കറിയാമോ? ഞാൻ ഇന്നടത്തു നിന്ന് 10 തിരുമേനിമാരുള്ളിടത്തു നിന്ന്, ഇത്ര പൂജാരിമാരുള്ളിടത്തു നിന്ന്, ഇത്ര മർത്തോമാ പാരമ്പര്യത്തിൽ നിന്ന്, യാക്കോബ പാരമ്പര്യത്തിൽ നിന്ന്, ഇസ്ലാം പാരമ്പര്യത്തിൽ നിന്ന്, നിങ്ങൾക്കറിയാമോ എന്ത് വില കൊടുത്താ ഞാൻ വേർപെട്ടതെന്ന്? എന്നാൽ തിരുവചനം പഠിക്കുന്ന ഓരോ ദൈവപൈതലിനും അറിയാം, നാം വേർപെടുവാൻ നാം വില കൊടുത്തിട്ടില്ല, നാം ആരും ഒന്നും ചെയ്തിട്ടില്ല, നാം വേർപെട്ടതല്ല, നമ്മുടെ കർത്താവ് നമ്മെ വേർപെടുത്തിയതാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഈ മൈക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പെന്തിക്കോസ്തുകാരനും കടന്നു വന്ന പശ്ചാത്തലം വെച്ച് ഒരു വാക്കിൽ പോലും പുകഴരുത്. ദൈവത്തിന്റെ വചനം പറയുക, നീ വേർപെട്ടു വന്നതല്ല, നീ ലോകക്കാരനായിരുന്നെങ്കിൽ ലോകം നിന്നെ പകയ്ക്കത്തില്ലായിരുന്നു, ലോകത്തിൽ നിന്ന് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട്. ഗ്ലോറി. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു, എത്ര ദൈവമക്കൾ ഞാൻ തിരഞ്ഞെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തീത്തോസിന്റെ ലേഖനത്തിൽ വാക്യങ്ങൾ വായിക്കാൻ എൻ്റെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി അവൻ നമ്മെ വേർപെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവപൈതലെ, ഈ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നെങ്കിൽ അത് പുച്ഛമായി കാണരുത്, അത് അഭിമാനമായി കാണണം. അനേകർക്ക് ലഭിക്കാത്ത ഈ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തന്ന് അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ അത് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു തമ്പുരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിതാവേ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് എനിക്ക് തന്നിരിക്കുന്നു. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യേശു തമ്പുരാൻ പിതാവിനോട് പ്രാർത്ഥിക്കുക, ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് എനിക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈദലോട് ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും പിതാവായ ദൈവം സ്പെഷ്യലായി കണ്ടിട്ട് തിരഞ്ഞെടുത്ത് തന്റെ പുത്രന് ഒരു നിധിയായി കൊടുത്തവരാണ്. പ്രൈസലോ. ഞാൻ എൻ്റെ ചർച്ചിൽ ഇത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഒരു 10 പേന എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഈ 10 പേന വെച്ചിട്ട് അതിൽ നിന്ന് ഈ ഒരെണ്ണത്തെ നാം എടുക്കുന്നു. എന്തിനാണെന്നറിയാമോ? വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ടല്ല, ഈ പേന എനിക്ക് പ്രയോജനപ്പെടും എന്നെൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട്, എൻ്റെ പ്രവൃത്തിക്ക് ഇതിനെ ഉപയോഗിക്കാമെന്ന് തോന്നിയത് കൊണ്ട്, മറ്റൊൻപതെണ്ണത്തിനെയും തള്ളിയിട്ട്
ഞാൻ ഇതിനെ എടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമൈതലെ, നിനക്ക് പകരം ആളില്ലാഞ്ഞിട്ടല്ല, നിന്റെ അപ്പുറത്ത് ബലമില്ലുള്ളവരില്ലാഞ്ഞിട്ടല്ല, നിന്നേക്കാൾ പാരമ്പര്യമുള്ളവരില്ലാഞ്ഞിട്ടല്ല, സമൃദ്ധി ഉള്ളവരില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമുള്ളവരില്ലാഞ്ഞിട്ടല്ല, എന്നാൽ ഈ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും അവന് പ്രയോജനപ്പെടുമെന്ന് അവന് ബോധ്യമായതുകൊണ്ട്, അവൻ ഉപയോഗിക്കാമെന്ന് അവന് ബോധ്യമായതുകൊണ്ട് മറ്റുള്ളതിനെ തള്ളിയിട്ട് അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു.